Hi guys, welcome back to Neenoo's Kitchen. It's me, Neenu. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ മോമോസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ചിക്കൻ മോമോസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ സാധാ നോർമൽ ചിക്കൻ ഒന്നും ഫ്രൈ ഒന്നും ചെയ്യാതെ ഉള്ള ഒരു ചിക്കൻ മോമോസ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു മോമോസ് ആണ്. നമ്മൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ചിക്കൻ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആവിയേറ്റി എടുക്കുമ്പോൾ വേഗമോ എന്നുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട് എന്തായാലും ഇഷ്ടമാവും. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കുഴച്ചെടുക്കുക. നമ്മൾ ആദ്യത്തെ മറ്റേ മോമോസിൻ്റെ റെസിപ്പിയിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കൊടുക്കാണ് കേട്ടോ, ഞാൻ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് കുറച്ച് സമയത്തേക്കൊന്ന് കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കുഴച്ച് കൊടുക്കണം. ആ കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് നല്ലത് ചെറിയ പീസായിട്ട് മുറിക്കുന്നതാണ്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലെക്സ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ അധികം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഇത്രയും തന്നെ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് മാറ്റി ഒരു 10-15 മിനിറ്റെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 10 മിനിറ്റിന് ശേഷം നമ്മളൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ നമുക്ക് സാധാരണ ഇങ്ങനത്തെ ഡിഷിനൊന്നും നമ്മൾ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ വരത്തില്ല. അതിനുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ സൺഫ്ലവർ എടുത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് താല്പര്യമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. നമുക്കിനി ഇത് ചിക്കനെല്ലാം ഒന്ന് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. നല്ല ഒരുപാട് ഡാർക്കായിട്ടൊന്നും നല്ല കട്ടിക്കൊന്നും വരേണ്ട കാര്യമില്ല. എന്തായാലും നമ്മളിത് പൊടിച്ചെടുക്കാനുള്ളതാണല്ലോ. നമുക്ക് കുറേശ്ശെയായിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. നമ്മൾ ചെറിയ പീസായിട്ടാണല്ലോ മുറിച്ചിരിക്കുന്നത്. വലിയ പീസാണെങ്കിലാണ് ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയും കിട്ടും. നമുക്ക് മിക്സിയിലിട്ടൊക്കെ പൊടിക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും തന്നെ മതി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ കോരി മാറ്റിയിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇത് ചിലപ്പോൾ ഒന്ന് ചൂട് മാറിയില്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നും നല്ല ഒരുപാട് അരഞ്ഞു പോകുന്ന രീതിയിൽ പൊടിക്കരുത്. ചെറിയ ചെറിയ തരികളോടെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ചെറിയ ചെറിയ തരികളോടെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. നമുക്കിത് ഇത്രയും തന്നെ മതി. നമുക്കിനി ഇതിലേക്കുള്ള കുറച്ച് മസാല തയ്യാറാക്കിയെടുക്കണം. നമുക്കതൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ആ നേരത്തെ എടുത്ത ആ എണ്ണയില്ല, അതിലേക്ക് 2 സവോളയും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തു. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയ അതേ ഫ്രൈയിങ് പാനിൽ തന്നെ വേറൊന്നും ഞാൻ അത് കഴുകുക എണ്ണ മാറ്റി ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അതേ സെയിം സാധനം തന്നെ. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ചെറുതായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ മറ്റേ ആദ്യത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് കുഴച്ച് നമുക്ക് ചെറിയ ചെറിയ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. നമ്മൾ മറ്റേ ആദ്യത്തെ മോമോസിൻ്റെ റെസിപ്പിയിൽ ഇതേ രീതി തന്നെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എങ്ങനെയാണ് ഇത് പരത്തുന്നതെന്നും നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നതെന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തുള്ളവർ മറ്റേ നമ്മുടെ ഫസ്റ്റ് മോമോസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഒരുപോലെ കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത്. നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് വരിക. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചപ്പാത്തിയുടെ സൈസിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് നമ്മൾ ഓരോ മോമോസിൻ്റെ കിഴികളായിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പരത്തിയിരിക്കുന്നതിൽ ഒരു ചപ്പാത്തിയുടെ ഇതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുക്കേക്ക് 1 സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ചേർത്ത് കൊടുക്കണം ചിക്കൻ്റെ മിക്സിൽ. എന്നിട്ട് നമ്മൾ സാരിയുടെ ഞൊറിവെടുക്കുന്ന പോലെ ഓരോ എല്ലാ സൈഡിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് മേളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിത് ഒരുപോലെ ആക്കിയിട്ട് ഒട്ടിച്ച് വെക്കണം. നമ്മുടെ ആ മാവ് കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ. എന്നാൽ അപ്പോൾ നന്നായിട്ട് ഇത് ഒട്ടിയിരുന്നോളൂ. ഇപ്പോൾ ഇത് നമ്മളെല്ലാം നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മിക്സ് നടുക്ക് വെച്ച് കൊടുക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് വരത്തില്ല, പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒരുപാട് മിക്സ് ആകുന്നതിന് നല്ലത് ഒന്നോ കൂടിപ്പോയൊരു 1.5 സ്പൂൺ, അതിൽ കൂടുതൽ വെക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ മോമോസ് ആണെങ്കിൽ നമുക്ക് കഴിക്കാനൊരു രസം ഉണ്ടാകത്തില്ല, എപ്പോഴും ചെറിയ സൈസ് മോമോസാണ് നല്ലത്. ഇപ്പോൾ നമ്മളെല്ലാം മോമോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയേറ്റ് എടുക്കാം. ഞാനിവിടെ ആവിയേറ്റ് എടുക്കുന്ന മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ സ്റ്റീംഡാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം സ്റ്റീമൊക്കെ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ മോമോസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മോമോസിൻ്റെ അത്രയും വേവേണ്ട ആവശ്യമില്ല ഇത് സ്റ്റീം ചെയ്യുമ്പോഴേ. കാര്യം നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതാണല്ലോ. മറ്റേ മോമോസിനകത്ത് നമ്മൾ ചിക്കനൊക്കെ വേകാറുള്ളതുകൊണ്ട് 10-20 മിനിറ്റെങ്കിലും എടുക്കും. പക്ഷേ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കും. ഒരു 5-10 മിനിറ്റ് നമ്മൾ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മൾ മോമോസൊക്കെ റെഡിയായിട്ട് വരും. 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 5 മിനിറ്റ് തന്നെ കാര്യം. നമ്മുടെ പുറത്തുള്ള കവറിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.